ഹലോ, ഞാൻ ഡോക്ടർ ഐശ്വര്യ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രമേഹമാണ്. പ്രമേഹം നമുക്ക് ജെസ്റ്റേഷണൽ പീരീഡ് അഥവാ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഡയബറ്റീസിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യവും ചിട്ടയുമായ ഒരു ആഹാര രീതിയാണ് ഇതിനു വേണ്ടി ആദ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എണ്ണയിൽ വേവിച്ചെടുക്കുന്ന ആഹാരം മാക്സിമം ഒഴിവാക്കുക. അതിന് പകരമായിട്ട് നമുക്ക് ആവിയിൽ ഉണ്ടാക്കുന്ന ആഹാരം എത്ര വേണമെങ്കിലും കഴിക്കാം. അതേപോലെ തന്നെ മധുരത്തിൻ്റെ ഇൻടേക്ക്, അതായത് മധുരം കഴിക്കുന്നതിൻ്റെ അളവ് നമ്മൾ മാക്സിമം കുറയ്ക്കണം. മധുരം കഴിക്കുന്നത് കുറച്ച് തന്നെ നമുക്കറിയാം മാക്സിമം നമ്മുടെ ഷുഗർ കൺട്രോൾ ആവും. മധുരം കൂടുന്നതനുസരിച്ച് നമ്മുടെ ബ്ലഡിലെ ഷുഗർ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഷുഗർ ലെവലും മാക്സിമം അതിനകത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കത്തതേ ഉള്ളൂ. അപ്പം മധുരം മാക്സിമം ഒഴിവാക്കണം, എണ്ണയിലുള്ള ആഹാരങ്ങൾ കുറയ്ക്കണം, അതേപോലെ തന്നെ ആവിയിൽ പുഴുങ്ങിയ ആഹാരങ്ങൾ ഒരുപാട് കഴിക്കാൻ നോക്കണം. അതിനുശേഷമായിട്ട് നമ്മൾ കഴിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷ്, മുട്ട, ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് മാക്സിമം കഴിക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടണം. ഈ സമയം നമുക്ക് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടിയാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് ചെന്നാൽ മാത്രമേ അത് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്ത് കഴിക്കാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഷ്, ചിക്കൻ, മുട്ട അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ നമ്മൾ റെഡ് മീറ്റ് ഒഴിവാക്കുക തന്നെ വേണം. റെഡ് മീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മട്ടൻ, ബീഫ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് നമുക്ക് ഇലക്കറികൾ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പ്രോട്ടീൻസിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് കാൽഷ്യം എങ്ങനെ കൂട്ടുന്നതെന്ന് നോക്കാം. കാൽഷ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് മിൽക്കിലും മിൽക്ക് പ്രോഡക്ട്സിലുമാണ് ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത്. അപ്പം മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും മാക്സിമം യൂസ് ചെയ്യുക ആ സമയത്ത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ പാട നീക്കിയ പാല് വേണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു പാട വന്ന് നിൽക്കും, അതങ്ങ് എടുത്ത് മാറ്റിയാൽ മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് കടയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ടോണ്ട് മിൽക്ക്, ഡബിൾ ടോണ്ട് മിൽക്ക് അങ്ങനെ ഓരോന്ന് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറേ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ നമുക്കൊരു ക്രേവിങ്സ് കൂടുതലായിരിക്കും. അപ്പോൾ അത് മാക്സിമം കുറയ്ക്കാനായിട്ട് നമ്മൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നീട് മൈദ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, മൈദയാണ് നമ്മുടെ എല്ലാ ഫുഡിലും മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പം മൈദ അടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് നമ്മൾ മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്യുക. എന്ന് വെച്ചാൽ അതിനകത്ത് അഡിക്റ്റീവ്സ് ഉണ്ട്, ഫ്ലേവറിങ് ഏജൻസ് ഉണ്ട്, കളറിങ് ഏജൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നട്ട്സ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്. അപ്പം നട്ട്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. പിന്നീട് എല്ലാവർക്കും ഉള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സാണോ കൂടിയ ഫ്രൂട്ട്സാണോ നല്ലത്? എപ്പോഴും കുറഞ്ഞ ഫ്രൂട്ട്സാണ് നല്ലത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൃത്യവും ചിട്ടയുമായ ആഹാര രീതിയാണ് ഇന്ന് ഏറ്റവും നല്ലതുപോലെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം കഴിക്കുമ്പോൾ ആ ഡെയിലി റൊട്ടീൻ പോലെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ കഴിച്ചിരിക്കണം കറക്റ്റായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈമിംഗ് നിങ്ങൾക്കൊരു 7:30 മുതൽ 8 മണി വരെ ആക്കാം. 7:30 മുതൽ 8 മണി വരെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാം. പിന്നെ എണ്ണയും മധുരവും കുറഞ്ഞത് വേണം മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തി യൂസ് ചെയ്താൽ വളരെ നല്ലത്. ഈ ചപ്പാത്തിയും ചോറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തിക്കകത്തും ചോറിനകത്ത് ഒരേ കാലറി തന്നെയാണ് നമുക്കുള്ളത്. പക്ഷേ ചോറിൽ സ്റ്റാർച്ച് ഉണ്ട്. സ്റ്റാർച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവൽ അത് ഇൻക്രീസ് ചെയ്യാനേ സഹായിക്കത്തുള്ളൂ, കുറയ്ക്കാനായിട്ട് ഒരിക്കലും സഹായിക്കത്തില്ല. പക്ഷേ നമ്മുടെ ഗോതമ്പിനകത്ത് സ്റ്റാർച്ച് കുറവായിരിക്കും. അപ്പോൾ അത് ഷുഗർ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സഹായിക്കത്തേയില്ല. നമുക്ക് ആ ഒരു നോർമൽ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാം. സ്നാക്സ് അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് സാലഡ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യാം കേട്ടോ. സാലഡ്സ് എന്ന് വെച്ചാൽ ക്യാരറ്റ്, ഒണിയൻ, പിന്നെന്താ കുക്കുംബർ, അതൊക്കെ നമുക്ക് ചെയ്യാം, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച്, ലഞ്ചിലോട്ട് വരുന്ന സമയത്ത് ചോറിൻ്റെ അളവ് കുറച്ച്, ചോറ് യൂസ് ചെയ്യാം, ചോറിൻ്റെ അളവ് കുറച്ചതിന് ശേഷം വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് തൈരിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യും. ഇലക്കറികൾ മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ നോക്കണം ഈ സമയത്ത് കഴിക്കുന്നതിൻ്റെ ഇൻടേക്ക്. പിന്നെ ഡിന്നറിലോട്ട് പോവുകയാണെങ്കിൽ ഡിന്നറിന് നമുക്ക് ചപ്പാത്തി ആക്കാം. ചപ്പാത്തി കഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഈ ലീഫി വെജിറ്റബിൾസ് വേണമെങ്കിൽ പുഴുങ്ങിയത്, ആവിയിൽ പുഴുങ്ങിയതൊക്കെ വേണമെങ്കിൽ കഴിക്കാം. അതാണ് ഏറ്റവും നല്ലത്. മാക്സിമം ഫുഡൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അതെല്ലാം നമ്മുടെ കയ്യിൽ, നമുക്ക് ആദ്യം 2-3 ദിവസം പാടായിരിക്കും. പിന്നെ അത് ഒന്ന് യൂസ്ഡായി വരുമ്പോഴെല്ലാം ശരിയാവും. പിന്നെ നമുക്ക് ആ നേരത്തെ പറഞ്ഞ സ്നാക്ക് പോലെ സ്നാക്കിനായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ചന്ന, മുതിര, പയർ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും.
പിന്നെ രാത്രിയിലത്തെ ഡിന്നറിന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഓണിയനും പിന്നെ പയറും ഒക്കെ ഒഴിവാക്കാം, കാരണം ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് ചിലപ്പോൾ അത് നമുക്ക് പെയിൻ ആയിട്ടൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ സ്റ്റൊമക് പെയിൻ പോലെ വരാൻ, ഗ്യാസ് കയറിയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പയറും അതേപോലെ തന്നെ ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഒഴിവാക്കാം രാത്രി കാലങ്ങളിൽ, ഓണിയൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നീട് പറയുകയാണെങ്കിൽ ഈ പീരീഡിൽ നിങ്ങൾക്ക് ഏറ്റവും കഴിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സാധനമാണ് നട്ട്സ്. നട്ട്സ് എന്ന് പറയുമ്പോൾ കാഷ്യൂ ഉണ്ട് അതിനകത്ത്, ഗ്രൗണ്ട് നട്ട്, അതായത് കശുവണ്ടിയും കപ്പലണ്ടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു 10 to 15 നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ആഹാരം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ മണ്ണിൻ്റെ അടിയിലുള്ള ഈ റൂട്ടിൽ പിടിക്കുന്ന സാധനങ്ങളില്ലേ ചെടിയുടെ, അപ്പം അതിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീനി, അതായത് കപ്പ പിന്നെ കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. എന്ന് വെച്ചാൽ അതിനകത്ത് സ്റ്റാർച്ച് ഒരുപാട് കൂടുതലായിരിക്കും, അപ്പോൾ നമുക്ക് ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് അത് ഒഴിവാക്കുക. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ യോഗ, പിന്നെ നമുക്ക് സ്വയം ഒന്ന് രാവിലെ എണീറ്റ് ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒരു നൈസായിട്ടൊന്ന് വീടിൻ്റെ വെളിയിലൊക്കെ വന്നൊന്ന് ഫ്രഷായിട്ടൊന്ന് ഇരിക്കുക കുറച്ച് നേരം, അതൊക്കെ നമുക്ക് ഒന്ന് റിലാക്സേഷന് വേണ്ടി പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഇഷ്ടമുള്ളവരോട് കുറേ സമയം എൻജോയ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെയും ശാരീരികമായും മാനസികമായിട്ടുള്ള ഒരു ഹെൽത്ത് മാത്രമാണ് നമുക്ക് ഇൻസുലിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഉപകാരം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ എക്സസൈസ്. കുനിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ജോലി ഒന്നുമല്ല പറയുന്നത്, നോർമൽ വാക്കിംഗ് തന്നെ ധാരാളമാണ്. അപ്പം നല്ല കൈയൊക്കെ വീശി നല്ല നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു ഫ്രഷ് ഫീൽ വരും. ഒരുപാട് സ്ട്രെസ് ഉണ്ടാവാതെ നമ്മൾ സ്ട്രെസ്സൊക്കെ കുറച്ച് ജീവിക്കാനായിട്ട് നോക്കണം. സ്ട്രെസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ എന്താ പറ്റും, സ്ട്രെസ് ഹോർമോൺസ് കൂടിയിട്ട് ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹെൽത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, അതിൽ ഫുഡ് സെക്കൻഡറി ആട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക, എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ക്ലിനിക്കിൽ പോകാൻ സമയം, ഞാൻ പോകാൻ പോവുക. അപ്പം നമ്മൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ ഉണ്ട്. അതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും വേണം, കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിലിടണം. പിന്നെ ബാക്കിയുള്ള ആവശ്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ബൈ.